അള്ളാഹു നിശ്ചയിച്ച 12 മാസങ്ങളിൽ വലിയ ശ്രേഷ്ഠതകളൊന്നും നിശ്ചയിക്കപ്പെടാത്ത റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുസ്ലിം സമൂഹം. പക്ഷേ ആ മാസത്തിലാണ് ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10ഓ 15ഓ ദിവസത്തേക്കുള്ള പ്രവാചക സ്നേഹത്തിന്റെ വ്യത്യസ്തമായ ആഘോഷങ്ങൾ, ആ 15 ദിവസം സജീവമായി ആഘോഷിച്ചെങ്കിൽ മാത്രമേ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. പ്രവാചക സ്നേഹത്തിന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ അടയാളം ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ 15 ദിവസങ്ങളാണ് എന്ന ധാരണയോടെയാണ് ഇന്ന് പലരും ആ മാസത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെങ്ങനെയാണ് പ്രവാചക സ്നേഹം, ഏത് രീതിയിലാണ് എന്ന ചോദ്യത്തിന് പലർക്കും ഉള്ള ഉത്തരം ആ മാസം 15 ദിവസവും ഉച്ചഭാഷണിയിലൂടെ മൗലൂദ് നടത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിലും പലരുടെയും വീടുകളിലും ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് മൗലൂദ് നടത്തി ഭക്ഷണം വിതരണം ചെയ്യണം. മറ്റു ചിലരാവട്ടെ പള്ളികളൊക്കെ അലങ്കരിച്ച് മറ്റുള്ള സ്ഥാപനങ്ങളെപ്പോലെ കത്തിജ്വലിക്കുന്ന മിന്നിത്തിളങ്ങുന്ന ബൾബുകളോടുകൂടി ആ 15 ദിവസം ഒരു മാസം പ്രവാചകനെ സ്നേഹിക്കണം. അവിടെയും നിൽക്കാതെ രാത്രിയും പകലും ഇശൽ നൈറ്റുകൾ സംഘടിപ്പിച്ച് പ്രവാചക സ്നേഹത്തിന്റെ പോരിശ പറയുന്ന വ്യത്യസ്തമായ പാട്ടുകൾ പാടി പള്ളിയിൽ പോലും വരാൻ മടിക്കുന്ന സ്ത്രീകളെ പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രാവു പകലാക്കി ഇശല് ഗാനമേളകൾ നടത്തണം. മറ്റൊരു കൂട്ടരത ആധുനികത്തിനനുസരിച്ച് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ രീതിയിൽ ബുർദ പാടി ആളുകൾക്കിടയിൽ പ്രവാചകനെ അവതരിപ്പിക്കണം. മൂക്കുമുട്ട ഭക്ഷണം കഴിക്കണം. പ്രവാചക സ്നേഹത്തിന്റെ മൗലൂദിന്റെ ചോറുണ്ടാക്കണം. ഏതെങ്കിലും ഒരു ദിവസം ആളുകളെയും വിളിച്ചുകൂട്ടി ജാത നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം. ഇങ്ങനെയൊക്കെയാ ഇന്ന് പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ടിരിക്കുന്നതും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സ്നേഹം, ഈ രീതിയിലുള്ളൊരു സ്നേഹപ്രകടനം ഇസ്ലാമിക ചരിത്രത്തിൽ അറബി അറിയാവുന്ന, ചരിത്രം അറിയാവുന്ന ഒരാൾക്ക് പോലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെന്തുകൊണ്ട് ഇത് നടപ്പിലാക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം, നല്ലതല്ലേ? അത് നടത്താത്തവരൊന്നും പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാ, അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാ എന്നങ്ങ് മറുപടി പറഞ്ഞാൽ ആ വിഷയത്തിലുള്ള സർവമുനകളും ഒടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നും വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ വെറൈറ്റികളായ ആചാരങ്ങളാണ് പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാനെ സ്നേഹിക്കേണ്ടത് എന്ന്. കൃത്യമായി തന്റെ സഹാബത്തിനെ വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി, ഹത്ത അകൂന അഹബ്ബ ഇലൈഹി, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. മിൻ വാലിദിഹി, നിങ്ങളുടെ പിതാക്കളെക്കാൾ. വ വലദിഹി, നിങ്ങളുടെ മക്കളെക്കാൾ. വ നാസി അജ്മഈൻ, ഈ ഭൂലോകത്ത് പ്രപഞ്ചത്തിന്റെ നാദൻ സൃഷ്ടിച്ച സർവചരാചരങ്ങളെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാവണം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം. എന്തിനാ അള്ളാഹുവിന്റെ തിരുദൂതൻ ഇങ്ങനെയൊരു കാര്യം പഠിപ്പിക്കാനുള്ള കാരണം? അള്ളാഹു തആല റസൂലുള്ളാഹിനോട് കൽപ്പന കൊടുത്തു, നബിയെ ജനങ്ങളോട് പറയണം, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ പ്രവാചകനിലൂടെ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടത്
ആര് വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു, അതാണ് എന്നോടുള്ള സ്നേഹം. അതുകൊണ്ട് റസൂലെ ജനങ്ങളോട് പറയണം, താങ്കൾ അവതരിപ്പിച്ച് എത്തിച്ചു കൊടുത്ത റബ്ബിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും നിങ്ങളിലൂടെ ഞാൻ വിശദീകരിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളും അവരോട് ഇഷ്ടപ്പെടാനും അത് ജീവിതത്തിൽ മാർഗമായി സ്വീകരിക്കാനും അവരോട് താങ്കൾ പറയണം. സ്വാഭാവികമായും ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഒരാളുടെ മനസ്സ് എത്തിപ്പെടുമ്പോൾ, അഥവാ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിൽ, ആ റസൂലുള്ളാന്റെ ജീവിതം, ആ റസൂലിന്റെ മാതൃക മറ്റുള്ള ആളുകൾക്ക് തണലാവുകയേയുള്ളൂ. ഉദാഹരണമായി, എന്റെ വാപ്പയേക്കാൾ ഞാൻ റസൂലുള്ളാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാപ്പ ഒരിക്കലും അവഗണിക്കപ്പെടുകയില്ല. എന്റെ ഭാര്യയേക്കാൾ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയോടൊരിക്കലും ഞാൻ അനാദരവ് കാണിക്കുകയില്ല. എന്റെ റസൂലിനെ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളെ മനസ്സും ഞാൻ വേദനിപ്പിക്കുകയില്ല. അതല്ല എന്റെ വാപ്പനെയാണ് എനിക്കിഷ്ടമെങ്കിൽ റസൂലുള്ളാനെ ഞാൻ തള്ളേണ്ടി വരും വാപ്പാക്ക് വേണ്ടി. എന്റെ ഭാര്യയോടാണ് എനിക്ക് ഇഷ്ടം കൂടുതലെങ്കിൽ ഞാൻ റസൂലുള്ളാനെ തള്ളേണ്ടി വരും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി. എന്റെ മക്കളോടാണ് എനിക്ക് പ്രിയം കൂടുതലെങ്കിൽ, ഞാൻ എന്റെ മക്കളെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്റെ ഹബീബായ നബി തങ്ങളെ ഞാൻ തള്ളേണ്ടി വരും. അങ്ങനെ തള്ളാതിരിക്കാൻ ഇന്ന് പല കുടുംബത്തിലും മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ ഹബീബിനെ തള്ളാതിരിക്കാൻ വേണ്ടിയ റബ്ബിന്റെ തിരുദൂതൻ കൃത്യമായി പഠിപ്പിച്ചത്, കുൽ നബിയെ അവരോട് പറയണം, ഇൻകാന ആബാഉകും, അവരുടെ പിതാക്കളെക്കാൾ അവരുടെ വാപ്പയേക്കാൾ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ, വഅബ്നാഉകും, അവരുടെ മക്കളെക്കാൾ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ, വഇഖ്വാനുകും, അവരുടെ സഹോദരന്മാരെക്കാൾ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ, വഅസ്വാജുകും, അവരുടെ ഭാര്യമാരെക്കാൾ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ, വഅശീറത്തുകും, അവരുടെ കുടുംബങ്ങളെക്കാൾ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, വഅംവാലുത്തറഫ്തുമൂഹ, അവർ സമ്പാദിച്ച അവരുടെ സമ്പത്തുകളെക്കാൾ നിങ്ങളെ അവർ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, വതിജാറത്തുൻ തഖ്ഷൗന കസാദഹ, നശിച്ചു പോകും എന്നവർ ഭയപ്പെടുന്ന, ലാഭം കുറയുമോ എന്നവർ പേടിക്കുന്ന അവരുടെ കച്ചവടത്തെക്കാൾ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, വമസാകിനു തർലൗനഹ, അവർ താമസിക്കുന്ന സമാധാനത്തിന്റെ അവരുടെ വീടിനേക്കാൾ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, റസൂലിനേക്കാളും അള്ളാഹുവിനേക്കാളും ഈ പറഞ്ഞതിനെയാണ് അവർ സ്നേഹിക്കുന്നതെങ്കിൽ, ഫതറബ്ബസു, അവരോട് പറ റസൂലെ, കാത്തിരിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ വരുന്നതുവരെ, റബ്ബിന്റെ ഒരു തീരുമാനം വരുന്നതുവരെ അവരോട് കാത്തിരിക്കാൻ പറ. ഒരിക്കലും അങ്ങനെയുള്ള ഫാസിക്കീങ്ങൾക്ക് റബ്ബ് സന്മാർഗം കൊടുക്കുകയില്ല. ഈ ലോകത്ത് സന്മാർഗം കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച 11:30 പള്ളിയിലെത്തിയാൽ മതി എന്നല്ല ഹബീബ നബി തങ്ങളുടെ വാക്ക്. ഏതെങ്കിലും യൂട്യൂബുകളും മീഡിയകളും നോക്കി ഓരോ ദിവസവും ഒരുപാട് വയലു കേട്ടാ മതി എന്നതുകൊണ്ടും സന്മാർഗം ലഭിക്കുകയില്ല. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ കണ്ണടച്ചോതി കേട്ടോതി ഇതുകൊണ്ടും നിങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചു കൊള്ളണമെന്നില്ല. അവർക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അവർ സ്നേഹിക്കേണ്ടത് അവരുടെ റസൂലിനെയായിരിക്കണം. ഏത് വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും, അത് നടത്തത്തിലാവട്ടെ, ഇരുത്തത്തിലാവട്ടെ, ഒരാളോടുള്ള മുഖഭാവത്തിലാവട്ടെ, വീട്ടിന്റെ അകത്താവട്ടെ, വീട്ടിന്റെ പുറത്താവട്ടെ, ഇരുട്ടത്താവട്ടെ, നാട്ടിലാവട്ടെ, അന്യനാട്ടിലാവട്ടെ, അവിടെയൊക്കെ അവരുടെ റസൂലിനെ അവർക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്കൊരു നല്ല വിശ്വാസിയാവാൻ പറ്റുകയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ആ തെമ്മാടികൾക്ക് റബ്ബ് ഒരിക്കലും സന്മാർഗം കൊടുക്കുകയും ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും ഞാനായിരിക്കണം സ്നേഹിക്കപ്പെടേണ്ടവൻ. ഇത് കേട്ട സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറേ, താങ്കൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, റസൂലേ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളോടാ, എന്നെ കഴിഞ്ഞാൽ നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, ഇല്ല ഉമർ, ലാ, അത് പാടില്ല ഉമറേ. വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലായ ആ റബ്ബാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്നേക്കാളും നീ എന്നെയാണ് സ്നേഹിക്കേണ്ടത്. ആ സ്നേഹിക്കേണ്ടത് എന്നതിന്റെ അർത്ഥം
റസൂലുള്ളാൻ ഒരു പത്ത് ദിവസത്തേക്ക് അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി, കുറെ മൗലൂദ് പാടിയാൽ മതി, റസൂലുള്ളാന്റെ ജീവിതത്തിനോട് ആത്മാർത്ഥത കാണിക്കുന്ന നിലക്ക് കുറെ ഭക്ഷണം വിതരണം ചെയ്താൽ മതി, അല്ലെ റസൂലുള്ളാന്റെ പേരിൽ കുറെ മാപ്പിളപ്പാട്ടുണ്ടാക്കിയാൽ മതി, അല്ലെ പള്ളികളൊക്കെ ഒന്ന് ബൾബിട്ട് അലങ്കരിച്ചാൽ മതി എന്നല്ല റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ ചെയ്യുന്നോ അവിടെയൊക്കെ ഞാനാവണം പ്രഥമ സ്ഥാനത്ത്. എന്നെയുള്ള ഓർമ്മകൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതുണ്ടോ എങ്കിൽ മാത്രമേ ഉമറെ താങ്കൾ ഒരു നല്ല വിശ്വാസിയാവൂ. ആ നിലക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തിനെ സ്നേഹം പഠിപ്പിച്ചത്. പിന്നെ ഇന്നുള്ള സ്നേഹപ്രകടനങ്ങൾ ആരുണ്ടാക്കിയതാ? അത് ഹിജ്റ 300 ശേഷം ഏതോ മനുഷ്യന്മാർ എഴുതി ഉണ്ടാക്കിയതാ. ഹിജ്റ 300 വരെ റസൂലുള്ള പറഞ്ഞ ഹൈറുന്നാസി കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ലോകത്തേറ്റവും ആദരിക്കപ്പെട്ട റബ്ബിനേറ്റവും പ്രിയപ്പെട്ട 300 ജനങ്ങൾ ഇന്ന് കാണുന്ന ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല, ഇന്ന് കാണുന്ന നിലക്കുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല. അതിനുശേഷം ഇസ്ലാമിക ലോകത്ത് കയറിക്കൂടിയ ഷിയാക്കളും അതോടൊപ്പം ഖവാരിജുകളും രേഖപ്പെടുത്തി വെച്ച ചില കള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ് ഇന്നും പല ആളുകൾ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക പോരിശ കൊടുത്ത് റസൂലുള്ളാന്റെ സ്നേഹം പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന മൗലൂദ് പാട്ടുകൾ പോലും പാടാനുള്ള കാരണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് റസൂലുള്ള കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാനാ, അത് ജീവിതത്തിൽ പകർത്താനാ. അത് പകർത്തിയപ്പം സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരിക്കൽ കാപ്പിരി വർഗത്തിൽപ്പെട്ട് അടിമയായിരുന്ന ഒരു മനുഷ്യനെ തോളോട് തോൾ ചേർത്ത് സ്നേഹിച്ചു കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി മുഅദ്ദിനായി നിശ്ചയിക്കുമ്പോ അന്ന് മദീന പള്ളിയുടെ ഈത്തപ്പന മുകളിൽ കയറി നിന്ന് വാവിട്ട് കരഞ്ഞിട്ടുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. കാരണം തൊട്ടു താഴെ വെളുത്തരിൽ സുമുഖനായ അബ്ദുറഹ്മാൻ അടക്കം, സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കം നിരവധി ഘടാഘടിയന്മാരെന്ന് പറയപ്പെടുന്ന അന്നത്തെ തറവാട് പോരിശയുള്ള സഹാബാക്കൾ നിൽക്കുമ്പോ അവരെ നടുവിൽ നിന്ന് ഈത്തപ്പന മുകളിൽ കയറി റസൂലുള്ളാന്റെ ബാങ്കിന് വേണ്ടി ഉത്തരം കിട്ടി ആ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുമ്പം ആ പരിഗണനയും സ്നേഹവും ബിലാൽ ഇബ്നു റബാഹയെ കരയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ അള്ളാന്റെ ഹബീബ് വഫാത്തായി എന്നറിഞ്ഞപ്പോ മദീന പള്ളിയിലേക്ക് പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിക്കാൻ വരാതായി. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ബിലാൽ ബാങ്കിന് സമയമായിട്ടുണ്ട്, നിങ്ങൾ ബാങ്ക് കൊടുക്കണം. തന്റെ റസൂലുള്ളാന്റെ മരിച്ച സെക്കൻഡിൽ ആ മയ്യത്ത് കണ്ട് തിരിച്ച് മദീനത്തെ പള്ളിയിൽ വന്ന് മദീന പള്ളിയോട് ചാരിവെച്ച ഈത്തപ്പനയിൽ കയറി നിന്ന് ബിലാൽ റളിയല്ലാഹു ബാങ്ക് കൊടുക്കാൻ ആരംഭിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന വചനം എത്തിയപ്പോഴേക്കും ചുണ്ടുകൾ പറയാൻ കിട്ടാതെ ബിലാൽ റളിയല്ലാഹു വിതുമ്പി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ബോധം കെട്ട് വീണ അദ്ദേഹത്തെ പലതവണ സഹാബത്ത് വിളിച്ചുണർത്താൻ ശ്രമിച്ചു. വീണ്ടും അദ്ദേഹം ബോധം കെടാൻ തുടങ്ങി. അന്ന് അദ്ദേഹം മദീനയോട് യാത്ര പറഞ്ഞു, എന്റെ റസൂലില്ലാത്ത മദീനയിൽ എന്റെ ഹബീബിന്റെ പാദം പതിഞ്ഞ ഈ മണ്ണിൽ എനിക്ക് കാല് വെച്ച് നടക്കാൻ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് നാടുവിട്ടു. വർഷങ്ങൾ കഴിഞ്ഞു, സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ഭരണമേറ്റെടുത്തു, അദ്ദേഹം മരണപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണമേറ്റെടുത്തു. അന്ന് ഷാമും സിറിയയും എത്യോപ്യയും അടക്കം പല രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്ന് അന്നൊരു യാത്രക്കിടയിൽ ഷാമിലെ പള്ളിയുടെ അരികിൽ വന്ന് നമസ്കരിച്ചു പോകുന്ന ഒരു കറുത്ത മനുഷ്യനെ ഉമർ റളിയല്ലാഹു കണ്ടു. അരികിൽ ചെന്ന് നോക്കിയപ്പം തലകുനിച്ച് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ എഴുന്നേറ്റ് പോകുന്ന ആ മനുഷ്യനെ ചൂണ്ടി അന്നത്തെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു ചോദിച്ചു, ബിലാൽ? ആ വിളിയിൽ ബിലാൽ റളിയല്ലാഹു തിരിഞ്ഞു നിന്നു. കണ്ണു നിറഞ്ഞ് കരയുന്ന അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് വീണ്ടും ഉമർ റളിയല്ലാഹു പറഞ്ഞു, ബിലാൽ താങ്കൾ ഒരിക്കൽ കൂടി ബാങ്ക് കൊടുക്കണം, ആ ബാങ്കൊന്ന് എനിക്ക് കേൾക്കണം, ആ ബാങ്കെന്ന് ഞങ്ങൾക്ക് ആസ്വദിക്കണം. നിർബന്ധിച്ചിട്ടും നിർബന്ധിച്ചിട്ടും വഴങ്ങാതായപ്പോ അവസാനം കൽപ്പനയുടെ സ്വരത്തിൽ പറഞ്ഞു, ബിലാൽ ഒരിക്കൽ കൂടി നിങ്ങൾ ആ ബാങ്കൊന്ന് കൊടുക്കണം, ഒന്നിനും വേണ്ടിയല്ല ബിലാൽ, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ ഒന്ന് മനസ്സുകൊണ്ടോർക്കാനാ. അന്ന് ഷാമിലെ പള്ളിയുടെ മിനാരത്തിന്റെ അരികിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ എഴുന്നേറ്റ് നിന്ന് അള്ളാഹു അക്ബർ ചൊല്ലിയപ്പോ ആ ബാങ്ക് കേട്ട മുഴുവൻ സഹാബാക്കളും ആ പള്ളിയിലേക്ക് ഓടിക്കതച്ചു വന്നു. അവര് ചോദിച്ചു, ഉമറേ, റസൂലുള്ള തിരിച്ചു വന്നോ?
റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തെ ബാങ്കാണിത്. റസൂലുള്ളാനെ കണ്ണിൽ കണ്ട ബാങ്ക്. റസൂലുള്ള തിരിച്ചു വന്ന ഉമറെ, ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണീരോടെ പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അന്നും അഷ്ഹദു അന്ന മുഹമ്മദ് എന്നെത്തിയപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണു. പിന്നീട് വീണ്ടും ഉമറുൽ ഖത്താബ് നിർബന്ധിച്ചപ്പോ കണ്ണുനീരോടെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാ, ഉമർ ഭരണാധികാരിയുടെ അധികാരം വെച്ചിട്ടാണ് കൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ അനുസരിക്കാം, പക്ഷെ എന്റെ റസൂലിനെ മനസ്സുകൊണ്ടോർത്ത് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ ബാങ്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇനി എനിക്ക് എന്റെ ഹബീബില്ലാത്ത ഈ മണ്ണിൽ ആ വാക്കുച്ചരിച്ച് പ്രാർത്ഥിക്കാൻ ആവില്ല, ബാങ്ക് കൊടുക്കാൻ ആവില്ല ഉമറെ എന്ന് പറയുമ്പം രണ്ടു പേരും പൊട്ടിക്കരഞ്ഞ് ആ സദസ്സ് നെയ്നേറ്റ് നടന്നു. ആ റസൂലുള്ളാൻ അവര് സ്നേഹിച്ചത് അങ്ങനെയാ. ആ പ്രവാചകന്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ചിന്തിച്ചു നോക്കൂ, സ്വന്തം ശരീരത്തെക്കാൾ ബദറിന്റെ രണാങ്കണത്തിൽ, ഊഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ അമ്പുകൾ വരുമ്പോ മുൻവശത്തെ പല്ല് പൊട്ടി പൊട്ടക്കിനറ്റിൽ കിടക്കുന്ന റസൂലുള്ളാനെ ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്വന്തം അണപ്പല്ലുകൊണ്ട് റസൂലിന്റെ മുഖത്ത് പറ്റിപ്പിടിച്ച ആയി നിറങ്ങിയ ആണിക്കല്ല് വലിച്ചൂരിയെടുത്തത് തൊൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വേദന കൊണ്ട് പൊളയുന്നതിനിടക്ക് ശത്രുക്കൾ അമ്പെയ്യുന്നത് കണ്ടപ്പം റസൂലുള്ളാനെ പൊതിഞ്ഞു പിടിച്ച് നാല് ഭാഗത്തു നിന്നും ഓരോ അമ്പുകളും ഓരോ വാൾത്തലകളും സ്വന്തം പുറം കൊണ്ട് തടുക്കുകയും അവസാനം റസൂലുള്ളാന്റെ ശരീരത്തു നിന്ന് ബോധം കെട്ടു വീഴുന്ന തൊൽഹ റളിയല്ലാഹുവിന്റെ മുതുക്കത്ത് മറുഭാഗത്തെത്തിയ 14 വെട്ടുകളും മൊത്തത്തിൽ 84 വെട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നെന്ന അവസാന ശ്വാസത്തിന്റെ ഇടയിലും റസൂലുള്ളാന്റെ മടിയിൽ കടന്ന് തൊൽഹ റളിയല്ലാഹു കരയുമ്പോ അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട്, എന്തേ തൊൽഹ താങ്കൾക്ക് വേദനിച്ചിട്ടില്ലായിരുന്നോ? തൊൽഹ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞ മറുപടി, റസൂലേ, ഓരോ വാൾത്തലകളും ഓരോ അമ്പിന്റെ മുനകളും എന്റെ പുറം ഭാഗത്ത് തുളച്ചു കയറുമ്പോ ആ വേദനയിൽ ആ അടയാളത്തിൽ നിങ്ങളുടെ ഭൂമേനിയാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് ചിന്തിച്ചപ്പോ അതെന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്ക് കാണിക്കാനുള്ള അടയാളമായിട്ടാ റസൂലെ തോന്നിയിട്ടുള്ളത്. അത്രക്ക് റസൂലുള്ളാനെ സംരക്ഷിച്ച് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാത്ത ആ സഹാബത്ത് സ്നേഹിച്ചതാണോ ഇന്നത്തെ സ്നേഹം? പല റബീഉൽ അവ്വൽ 12-നും റോഡ് ബ്ലോക്കാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോ പ്രയാസപ്പെടുത്തുമ്പോ എത്ര പേര് റസൂലുള്ളാനെ കുറ്റം പറയാറുണ്ട്, എത്ര പേര് ആക്ഷേപിക്കാറുണ്ട്, എത്ര ആളുകൾ ബുദ്ധിമുട്ടി ആ സങ്കടങ്ങൾ അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് ആ റസൂലുള്ള എത്തിച്ചു തന്നതിനെ സ്വീകരിച്ചുകൊണ്ടാ. ഇന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ നമ്മളോടൊപ്പമില്ല. റസൂലുള്ള ജീവിച്ചിരിപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? റസൂലുള്ള അറിയിച്ചു തന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഹക്കായ നിലക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്നും അള്ളാഹ് അറിയിച്ചതാണ് എന്ന് വിശ്വസിക്കണം. കാരണം പ്രവാചകന്മാർ റബ്ബിന്റെ ദൂതന്മാരാ, അവർക്ക് നമ്മളുടേതല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അത് മുഇജ്സത്തായി കൊടുക്കപ്പെട്ടു എന്നുള്ളതാ. ആ വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്നവർക്ക് റസൂലുള്ളാനെ വേണ്ട. ഇന്ന് പലരും മുസ്ലിം സമൂഹത്തിലുണ്ട്, ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കും, മുഹമ്മദ് നബീനെ ഞങ്ങൾ അംഗീകരിക്കൂല. മുഹമ്മദ് നബി കള്ളനാ? മുഹമ്മദ് നബിക്ക് അല്ലായിരുന്നു അത് കിട്ടേണ്ടത്, അലിക്കായിരുന്നു കിട്ടേണ്ടത്. അലി പക്ഷവാദികളായി വന്ന തുരീക്കത്തുകാരും ഷിയാക്കളും അലി പക്ഷത്തെ മാത്രം ന്യായീകരിക്കുന്നവരും മുസ്ലിം സമൂഹത്തിലുണ്ട്. റസൂലുള്ള പറയുന്ന ചില കാര്യങ്ങളോട് ബുദ്ധിക്കത് യോജിക്കാത്തത് കൊണ്ട് റസൂലുള്ളാനോട് ഞമ്മക്ക് വലിയ താല്പര്യമല്ല. എന്തേ കാരണം? ഇസ്രാവും മേറാജും സംഭവിച്ചു പോലും അത് കെട്ടുകഥയാ. അല്ലെങ്കിൽ പ്രവാചകനോട് ഒട്ടകം സംസാരിച്ചു പോലും അത് കെട്ടുകഥയാ. റസൂലുള്ളാനോട് മരം തണലിട്ട് കൊടുത്ത് സംസാരിച്ചു പോലും ഇതൊക്കെ കെട്ടുകഥയാ. റസൂലുള്ളാന്റെ കൈകളിലൂടെ 100 പേർക്ക് വെള്ളം കൊടുത്ത് ഒന്നൊടുപ്പിക്കാൻ ഒരു കപ്പ് വെള്ളം കൊണ്ട് സാധിച്ചു പോലും അതും കെട്ടുകഥയാ. റസൂലുള്ളാന്റെ ഉമിനീര് കൊണ്ട് ആ വിഷം ഇറങ്ങിപ്പോയി പോലും അതും കെട്ടുകഥയാ. അതുകൊണ്ട് റസൂലുള്ളാനെ ഞങ്ങൾക്ക് വേണ്ട, ഖുർആൻ മാത്രം മതി, ഖുർആനെ ഹക്കായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പിയച്ച വിശ്വാസക്കാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ റബ്ബ് പറയുന്നൊരു വാക്ക്, വമാ യൻതിഖു അനിൽ ഹവാ, അള്ളാന്റെ ഹബീബായ തിരുദൂതൻ എന്തു പറഞ്ഞോ അത് റബ്ബിന്റെ കൽപ്പനയാ. മതപരമായ ഒരു വിഷയത്തിൽ, ദീനീപരമായ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞിട്ടുണ്ടോ അത് അള്ളാന്റെ കൽപ്പനയാ. എന്തുകൊണ്ട്? നമ്മളെ സൗകര്യത്തിനും നമ്മളെ സന്തോഷത്തിനും അനുസരിച്ചിട്ടാണ് ദീനായിരുന്നതെങ്കിൽ ചിന്തിച്ചു നോക്കൂ, പലർക്കും ഇശാ 4 വലിയ ബുദ്ധിമുട്ടാ. കാരണം കിടന്നുറങ്ങാൻ നേരത്ത് 4 പകരം 2 പോരായിരുന്നോ? സുബിഹ് ആകുമ്പോ നേരത്തെ ഇതിനെ കഷ്ടം പോലെ സമയമുണ്ട്, അത് 4 പോരായിരുന്നോ?
ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വകുപ്പില്ല. കാരണം ഇശാ നാലെന്നും സുബിഹി രണ്ടെന്നും അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് റസൂലുള്ള നമ്മളോട് പഠിപ്പിക്കുന്നത്. നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അള്ളാഹു അക്ബർ 33, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് റസൂലുള്ളാഹിന്റെ ഒരു കൊട്ടക്കണക്കല്ല. കൊട്ടക്കണക്കായിരുന്നേ റസൂലുള്ളാഹ് എന്ത് പറഞ്ഞാ മതി, എല്ലാം കൂടി നിങ്ങളൊരു 100 പറഞ്ഞാ മതി. പക്ഷേ അള്ളാഹ് ഓർമ്മപ്പെടുത്തി, റസൂലെ അത് ഓരോന്നിന്റെയും അളവുണ്ടാവണം. എന്തുകൊണ്ടാ കൈ മുട്ടുൾപ്പെടെ കഴുകാൻ പറഞ്ഞത്? എന്തുകൊണ്ടാ കുളിച്ചിറങ്ങുന്നവനോട് നീണ്ടും നീ ഒതു എടുക്കണം എന്ന് പറയുന്നത്? എന്തായാലും കുളിച്ച കൈയും നനഞ്ഞു, തലയും നനഞ്ഞു, മുഖവും നനഞ്ഞു, കാലും നനഞ്ഞു, പിന്നെ എല്ലാം നനഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനു വേറെ ഒതു എടുക്കണം? അങ്ങനെ ബുദ്ധി കൊണ്ട് നീ ഇസ്ലാമിനെ അളക്കല്ലേ? അള്ളാഹിന്റെ ഹബീബിലൂടെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സമിഇനാ വഅതഇനാ, നീ അത് കേൾക്കണം, നീ അത് അനുസരിക്കണം. കാരണം ഇന്ന് വരെ 23 കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിശ്വാസം ജനങ്ങൾക്ക് പറ്റാത്തതാണെന്നോ പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്നോ ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമാകാത്തതാണെന്നോ മറ്റു മതക്കാരെ പോലെ ഒരാളും ഇസ്ലാമിനെതിരെ പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും റസൂലുള്ളാന്റെ വിവാഹത്തെ പറ്റിയും പ്രവാചകന്റെ താടി നീട്ടലിനെ പറ്റിയും തലപ്പാവിനെ പറ്റിയും ആളുകൾ ചർച്ച ചെയ്യുന്നു, ആരോപിക്കുന്നു എന്നുള്ളതല്ലാതെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ഒരു കാര്യത്തെ പോലും ഇന്ന് തടയാനോ, അത് പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്നും മനുഷ്യകുലത്തിന് പറ്റാത്തതാണെന്നും ഒരാളും വാദിച്ചിട്ടില്ല, വാദിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കാരണം ഇൻഹുവ ഇല്ലാ വഹീയൂഹ, അത് റബ്ബിന്റെ വഹിയാ, അള്ളാഹുവിന്റെ വഹിയാണത്. ആ നിലക്ക് അള്ളാന്റെ തിരുദൂതൻ കാണിച്ചു തന്നതിനെ നമ്മൾ അതേ നിലക്ക് വിശ്വസിക്കണം, സ്വീകരിക്കണം, അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ജീവിതത്തിലേക്ക് കാണിച്ചു തന്നത് അത് വിശ്വസിച്ച് അനുസരിക്കലാണ് ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ. അതൊരു മാസല്ല, 12 ചെയ്യേണ്ടതാ. 12 വയസ്സറിയിക്കുന്ന അന്ന് മുതൽ, ബുദ്ധിയുറച്ച അന്ന് മുതൽ, 6 മണ്ണ് കുണ്ടക്കുന്നത് വരെ ചെയ്യേണ്ടതാ. അല്ലാതെ ഒരു മാസം മാത്രം 15 മൗലൂദ് ചൊല്ലിയതുകൊണ്ടും വീട്ടിൽ മൗലൂദിന് ആളെ കൂട്ടി കൊണ്ടുവന്നതുകൊണ്ടും പോത്തിറച്ചിയും വിരിഞ്ചിച്ചോറും തിന്നതുകൊണ്ടും അത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമായി മാറുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും കുറ്റക്കാരി എന്ന നിലക്കല്ല. അള്ളാഹിന്റെ തിരുദൂതനെ സ്നേഹിക്കേണ്ടത് റസൂല് പറഞ്ഞ രീതിയിലാവണം, റസൂലുള്ളാഹ് ലോകത്തിന് കാണിച്ചു തന്ന മാതൃകയിലാവണം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളയാകുമ്പോ ഒരു ഉറുപ്പ്യന്റെ പോക്കറ്റിൽ ഹറാം ഉണ്ടാവൂല. ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളയാകുമ്പോ നിന്റെ നാക്ക് നന്നാകും, നിന്റെ നോട്ടം നന്നാകും, നിന്റെ പെരുമാറ്റം നന്നാകും, നിന്റെ ഇടപെടലുകൾ നന്നാവും, നിന്റെ സർവരംഗം നന്നാവും. എന്തിന്? വാഹനപ്പുറത്തിരിക്കുന്ന ഞാൻ പോലും റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടോ വാഹനം ഓടിക്കുന്നതെങ്കിൽ എന്റെ അബദ്ധം കൊണ്ട്, എന്റെ സ്പീഡ് കൊണ്ട് മറ്റൊരുത്തന് ദ്രോഹിക്കാത്ത നിലക്ക് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചല്ലോ, ഒട്ടകപ്പുറത്തിരിക്കുമ്പോ വാളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അരികിലൂടെ പോകുന്നവന്റെ ശരീരത്തിൽ ആ വാൾത്തലകൾ കൊള്ളാത്ത നിലക്ക് നിങ്ങൾ ഒട്ടകമെന്ന വാഹനത്തെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച ആ റസൂലുള്ളാഹിനെ ആ നിലക്ക് ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആക്സിലേറ്ററിൽ കാലമരൂല, മറ്റൊരുത്തനെ തട്ടിത്തെറിപ്പിച്ച് എന്റെ ആസ്വാദനമായ സ്പീഡ് പോലും ഞാൻ കുറയ്ക്കുന്നത് അഹബ്ബ സുന്നത്തി, എന്റെ റസൂലുള്ളാഹിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാ. ആ സ്നേഹമാ ഇസ്ലാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറായ ഈ സമൂഹത്തിലുള്ള മുസ്ലിം ജനത നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അബരനെ നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും റസൂലുള്ളാഹിനെ നോക്കി അതാഗ്രഹിച്ചിട്ടാ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അബരൻ ചിരിച്ചിട്ടില്ലെങ്കിൽ പോലും എന്റെ ചിരി അള്ളാന്റെ അടുത്ത് കൂലിയാക്കപ്പെടും. പകരം കിട്ടാനാ ചിരിച്ചതെങ്കിൽ ആ പരലോകത്ത് ചിരിക്ക് പോലും കൂലിയില്ലാതാകും. ആ തീരുമാനത്തിൽ, ആ ഒരു മാനസികാവസ്ഥയിൽ റസൂലുള്ളാഹിനെ മനസ്സുകൊണ്ട് സമീപിച്ചാൽ ജീവിതം എല്ലാ ഭാഗവും ക്ലിയർ ആയി കിട്ടും. എന്ത് ദുനിയാവിലെ പരീക്ഷണങ്ങളാണോ ആ റസൂലുള്ള അനുഭവിച്ചതിനേക്കാളും വലുതല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു മടങ്ങാനും പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന റസൂലിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രവാചക സ്നേഹം ഏത് നിലക്കാവണമെന്നും
ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഏത് രീതിയിലുള്ളതാകണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. പക്ഷെ ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലേക്ക് പല ആചാരങ്ങളും അനാചാരങ്ങളും കയറി വരാനുള്ള കാരണം ചില മദ്ഹബുകൾ പോലും അറിയാത്ത മദ്ഹബുവാദികളുടെ സ്വയം പ്രഖ്യാപിതമായ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുകളിലാ ചില ആളുകൾക്ക് മദ്ഹബുകൾ, ഷാഫി മദ്ഹബ്, അനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, നാല് മദ്ഹബുകളാണ് ഇന്ന് ലോകത്തുള്ളത്. മദ്ഹബുകളൊക്കെ കുറ്റക്കാരാണ്, ഒരിക്കലും മദ്ഹബ് നിങ്ങൾ അംഗീകരിക്കരുത് എന്ന വാദം ലോക മുസ്ലിമീങ്ങൾക്കില്ല. പക്ഷെ എല്ലാ മദ്ഹബുകളും അവരുടെ ഗ്രന്ഥത്തിന്റെയും വാക്കിന്റെയും അവസാന വാക്കായി പറഞ്ഞത് എന്താണോ റസൂലുള്ളാന്റെ വചനത്തിൽ ഹക്കായി വരുന്നത് ഫഹുവ മദ്ഹബി, അതാണ് ഞങ്ങളുടെ മാതൃക. സർവ മദ്ഹബുകളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേവുകൾ പറ്റാം, ഞങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷേ മൻ അസഹ സുന്നത്തി, സുന്നത്തായ ഒരു കാര്യം, റസൂലിനെ തൊട്ട് രേഖപ്പെടുത്തപ്പെടുന്ന സ്വഹീഹായ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫഹുവ മദ്ഹബി, അതാണ് ഞങ്ങളുടെയും അഭിപ്രായം. ഞങ്ങൾക്ക് അവിടെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റസൂലുള്ളാനയെ പിൻപറ്റാവൂ എന്ന് രേഖപ്പെടുത്തിയവരാ സർവ മദ്ഹബുകളും. പക്ഷെ ഇന്ന് ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ തിരുദൂതന വേണ്ട. ഷാഫി മദ്ഹബിൽ അതുണ്ട്, അനഫി മദ്ഹബിൽ അതുണ്ട്, റസൂലുള്ളാന്റെ ജീവിതത്തിൽ അതുണ്ടോ എന്ന ചോദ്യമല്ല. ഏത് വിഷയങ്ങൾ എടുത്തോക്കൂ, മദ്ഹബുകൾ മാത്രമാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ അത് വലിയ അബദ്ധത്തിലെത്തിക്കും. ഉദാഹരണമായി ഷാഫി മദ്ഹബിൽ ഒരാൾ ഒതു എടുത്താൽ ആ ഒതു എടുക്കുന്ന സമയത്ത് തന്റെ ഭാര്യയുമായി തൊട്ടാൽ ഒതു മുറിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ ഒതു എടുത്ത് നടന്നു വരുമ്പോ ആയിഷ ബിബിയെ കാണുമ്പോൾ ചിലപ്പോ ചുംബിക്കാറുണ്ടായിരുന്നു. സുഹിഹായ ഹദീസ, പലപ്പോഴും ആയിഷ ബിബിന്റെ അരികിലേക്ക് ചെല്ലും, നമസ്കാരത്തിന്റെ ഇടക്ക് പോലും കാല് തെറ്റിക്കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആലാന്റെ കാല് റസൂലുള്ള അങ്ങനെ വലിച്ചു മാറ്റി വിരിപ്പിലേക്കാക്കുകയായിരുന്നു രാത്രി നമസ്കാരത്തിൽ. ആ ചെറിയ പ്രായത്തിൽ കിടന്നുറങ്ങുന്ന ആയിഷ ബിബി ഉണർത്താതെ കാല് പിടിച്ചിങ്ങനെ പതുക്കെ തിരിക്കും ആ രാത്രി നേരം തെറ്റിയതല്ലെങ്കിൽ ഭാഗം തെറ്റിക്കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആലാൻഹയെ. അതാണ് ഇസ്ലാമിന്റെ സുന്നത്ത്, അതാണ് റസൂലുള്ളാന്റെ കൗല്. പക്ഷെ ഇന്ന് ചിലർ പറയുന്നു ഇവിടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഇവിടെ ഷാഫി മദ്ഹബ് പറയുന്നുണ്ട് പെണ്ണുങ്ങളെ തൊട്ടാൽ ഒതു മുറിയും. സ്വാഭാവികമായും ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പം എത്യോപ്യക്കാരും ലബനാനാരും തുർക്കികളും യൂറോപ്യന്മാരും അതല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരിൽ പെട്ടൊരൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാകും, തൊവാഫ് ചെയ്യുമ്പോൾ മേലുത്തൊടാനും ഉന്താനും തള്ളാനും ഒക്കെ, ആ സമയത്തോ അപ്പൊടന വേറൊരു വാക്ക്, ഇവിടെ ഷാഫി മദ്ഹബ് ആണെങ്കിൽ ഹറമിൽ ഞാള് ഹനഫി മദ്ഹബാ. എന്തിനാ ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക്? മൻ അസഹ സുന്നത്തി, എന്താണോ സ്വഹീഹായി വന്നത് ഫഹുവ മദ്ഹബി, മദ്ഹബി നിങ്ങൾ പറഞ്ഞതുപോലും അതാ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ സ്ത്രീ പള്ളി പ്രവേശനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന കാലഘട്ടത്തിൽ രാത്രി ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുന്ന സ്ത്രീകൾ ഉറങ്ങി, കുട്ടികൾ കരയാൻ തുടങ്ങി, കുട്ടികളും സ്ത്രീകളും ചിലരുറങ്ങിപ്പോയി, തിരുദൂതൻ പെട്ടെന്ന് നമസ്കാരം ആരംഭിക്കാൻ വേണ്ടി വന്നു. അതിനർത്ഥം അന്ന് പള്ളിയിൽ സ്ത്രീകളുണ്ട്. അതിനേക്കാളേറെ സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞു, റസൂലെ, ഞങ്ങൾ സുജൂദ് നേരിൽക്കുമ്പം മുന്നിലിരിക്കുന്ന പുരുഷന്മാരുടെ പിൻഭാഗത്ത് തൊടയാ കാണുന്നത്, അവർക്കാകെയുള്ളൊരു തുണി ഇങ്ങനെ കഴുത്തിലേക്ക് കെട്ടിവെച്ച് റുക്കുയിലും സുജൂദിലും പോകുമ്പോ തുടക്കം മുകളിലേക്ക് ആ തുണി പൊന്തുന്നുണ്ട് നബിയെ, ഞങ്ങൾക്ക് അത് അലോസരണ്ടാക്കുന്നുണ്ട് ബാക്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ. റസൂലുള്ള കൽപ്പന കൊടുത്തു മദീനത്തെ മിമ്പറിൽ നിന്ന്, ആണുങ്ങളെ അഥവാ സ്ത്രീകളെ, പുരുഷന്മാരെ എഴുന്നേറ്റ് അല്പസമയം കഴിഞ്ഞിട്ടേ നിങ്ങൾ തലയുയർത്താൻ പാടുള്ളൂ. ഞാൻ അല്ലാഹു അക്ബർ പറയും, പുരുഷന്മാർ പെട്ടെന്ന് എഴുന്നേൽക്കണം, കുറച്ച് കഴിഞ്ഞിട്ടേ സ്ത്രീകൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഹക്കായി കിടക്കുമ്പോൾ മദ്ഹബീങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ മദ്ഹബിനെ മാത്രം അന്ധമായി പിന്തുടരുമ്പോ അതേ മദ്ഹബീങ്ങൾ പറയുന്നു മൗലൂദ് കഴിക്കാം, ഇന്നത് ചെയ്യാം, ആ കാര്യങ്ങളിലൊക്കെ ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോ റസൂലുള്ളാനെ വേണ്ട എന്നുള്ള നിലക്ക്. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് വമാ അത്താക്കും റസൂലു ഫഹുദു വമാ നഹാക്കും അൻഹു ഫൻതഹു ഫഇൻ തനാസഅതും ഫി ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ, നിങ്ങൾ തിരയേണ്ടത് യൂട്യൂബ് അല്ല, ഏതെങ്കിലും മൗലവിമാർ പറയുന്നത് വാതൊടാതെ വീങ്ങാനല്ല, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങണം. ബുദ്ധി കൊണ്ട് ഇസ്ലാമിനെ അളർന്ന്
പാണ്ഡിത്യത്തിന്റെ അഗാധ രംഗത്ത് പോകുന്ന ശാസ്ത്ര പുരോഗതിയെ പറ്റിയും ശാസ്ത്ര വൈജ്ഞാനികതയെ പറ്റിയും കലക്കി കുടിച്ച് ഡോക്ടറേറ്റ് കിട്ടിയോ ചെല്ലു കാണണമെന്നല്ല. അള്ളാഹിന്റെ ഹബീബിന്റെ ഖുർആനിലേക്ക്, ഹബീബിന്റെ വചനങ്ങളിലേക്ക് നിങ്ങളൊന്നും അടങ്ങണം. കാലങ്ങൾ എത്ര മാറിയാലും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് ദീന് കെട്ടിപ്പടുത്തു. റബ്ബിന്റെ ദീനാ ദീന്. അല്ലാതെ കുറച്ച് കാലം കഴിയുമ്പോൾ മാറ്റാർക്കൊക്കെ മാറ്റം വരും, ലോകൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ വരും, സൂക്ഷ്മദർശിനികൾ ഉണ്ടാകുമ്പോ എന്റെ ദീനൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ട് ഒരു ദീന് പടച്ചുവിട്ട റബ്ബല്ല പടച്ചോന്നും ആ റബ്ബിന്റെ പ്രവാചകനല്ല മുഹമ്മദ് നബി എന്നും വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ മുസ്ലിം ഉമ്മത്തിലുള്ളൂ. അവിടെ സ്വന്തം ബുദ്ധിയും യുക്തിക്കും മാത്രം പ്രാധാന്യം കൊടുത്ത ഇന്നൊരു പറ്റത്ത് മദ്ഹബികളാണ്, നാളെ മറുഭാഗത്ത് അകലാനികളായിരിക്കും. ബുദ്ധിമാന്മാര് മാത്രം ഇസ്ലാമിനെ അളക്കും. ഒതുപോയാ പോയ ഭാഗം കഴിയാ മതി എന്ന് പറയുന്ന ദൂരം വിദൂരമല്ല. അള്ളാഹുവിന്റെ ഹബീബ് എന്തു പറഞ്ഞോ അത് അംഗീകരിച്ചാൽ മനുഷ്യന് ദോഷം പറ്റിയിട്ടില്ല ഒരു കാലത്തും. ആ തിരിച്ചറിവാണ് മനുഷ്യരെ പ്രവാചക സ്നേഹം. ആ സ്നേഹമാണ് നമ്മൾ അംഗീകരിക്കേണ്ടതും ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടതും. അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാഥ, ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ച് ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലുണ്ട് റബ്ബേ. അസുഖം എളുപ്പം ശിഫ നൽകി ദീർഘായുസ്സോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത്.